കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പൊന്നാനി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് നൈറ്റ് വാക്ക് നടത്തി. സധൈര്യം മുന്നോട്ട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് രാത്രികാല നടത്തം സംഘടിപ്പിച്ചത്. പൊന്നാനി നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ധനലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കവിതാ ശങ്കർ ചൊല്ലിക്കൊടുത്തു. യോഗത്തിൽ മഹിളാ കോൺഗ്രസ് പൊന്നാനി ബ്ലോക്ക് പ്രസിഡന്റ് ജാസ്മിൻ ആരിഫ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഹിദ, ജില്ലാ സെക്രട്ടറി പ്രവിത, മണ്ഡലം പ്രസിഡന്റുമാരായ ഹഫ്സത്ത്, നസീറ യൂസഫ് എന്നിവർ സംസാരിച്ചു. നമ്മൾ ഇന്ന് 2023 എത്തി നിൽക്കുമ്പോഴും ഷഹനയുടെ മരണം, തിരുവനന്തപുരത്ത് നടന്ന ഷഹനയുടെ മരണം ഒരു മായാത്ത മുറിവായി നമ്മളുടെ മനസ്സിൽ നിലനിൽക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെയും സാമ്പത്തികമായ മുന്നേറ്റത്തിൻ്റെ കുറവ് കൊണ്ടല്ല ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സ്ത്രീധന സമ്പ്രദായത്തിൻ്റെ ഒരു വലിയ ഇരയാണ് ഷഹന. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എന്തായാലും രണ്ട് വിദ്യാഭ്യാസവും സാമ്പത്തികവും ഉണ്ടായിട്ടും ആ കുട്ടിയെ നമുക്ക് കുരുതി കൊടുക്കേണ്ടി വന്നു. അതുകൂടാതെ ആ സംഭവം നടന്നിട്ടിപ്പോൾ ആഴ്ചകളായി, ഏതാണ്ട് ആഴ്ചയായെങ്കിലും ഇപ്പോഴും അതിൽ ഒരാളെ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എവിടെ പോയി എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഷഹനയുടെ മരണം നമ്മൾ വിദ്യാഭ്യാസം കൊടുത്തിട്ടും സാമ്പത്തികമായി മുന്നണിയിൽ നിൽക്കുന്നവരെയും ഈ സ്ത്രീധന മരണം ബാധിക്കുന്നു. അതുകൂടാതെ താഴെക്കടയിലുള്ളവരുടെ ഇടയിലാണ് ഇപ്പോൾ ഈ സ്ത്രീധന മരണം കുറച്ചെങ്കിലും കുറവുള്ളതെന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട്ട് നടന്നതും സ്ത്രീധന മരണം തന്നെയാണ്. അതും സാമ്പത്തികമായും മുന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിലുള്ള ഒരു കുട്ടിയാണ് കുരുതി കൊടുത്തത്. രണ്ട് കുട്ടികളുടെ അമ്മ. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹി റസീന നന്ദി പറഞ്ഞു. എ വി ഹൈസ്കൂളിൽ നിന്നും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ജാഥയായി കുണ്ടുകടവ് ജംഗ്ഷനിലെത്തുകയും മെഴുകുതിരി കത്തിച്ച പ്രതിഷേധം അറിയിക്കുകയും പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. NCV ന്യൂസ്, പൊന്നാനി. കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടിവി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ ടിവി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.